ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 30-ാം തീയതി ഈശോ ഔസേപിതാവിൻ്റെ പണിശാലയിൽ വെച്ച് കുരിശുണ്ടാക്കുകയും പിന്നീട് ആ കുരിശിനെ കുറിച്ച് സംസാരിക്കുന്നതുമാണ് നമ്മൾ ഇന്ന് കേൾക്കുക. തിരുക്കുമാരന് അമ്മയെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ജോസഫും ഈശോയോടൊപ്പം പോയി. അവർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ കന്യകാമറിയം പ്രാർത്ഥനയിലായിരുന്നു. ഈശോ കുരിശും പിടിച്ചുകൊണ്ട് മുറിയിൽ കടന്ന് മാതാവിന് കുരിശ് കാണിച്ചു കൊടുത്തു. അതെല്ലാം ആത്മാവിൽ മറിയം അറിഞ്ഞുകൊണ്ടാണിരുന്നത്. അവൾ കുരിശിൻ്റെ മുമ്പിൽ കുമ്പിട്ട് താണു വണങ്ങി. ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതിൻ്റെ സൂചന എന്നോണം കുരിശിനെ ചുംബിക്കുകയും ചെയ്തു. അവൾ തൻ്റെ പുത്രനെയും തന്നെ തന്നെയും പിതാവിന് സമർപ്പിച്ചു. കുരിശ് കണ്ടപ്പോൾ അവളുടെ മാതൃഹൃദയത്തിലെ മുറിവ് ഒരിക്കൽ കൂടെ തുറക്കപ്പെട്ടു. എങ്കിലും മറിയത്തിൻ്റെ ധൈര്യവും ആത്മസമർപ്പണവും ദൃഢചിത്തതയും കണ്ട് ജോസഫ് ആശ്ചര്യപ്പെട്ടു. അവനും ആ കുരിശിൻ്റെ മുമ്പിൽ താണു വീണ് വണങ്ങുകയും ചുംബിക്കുകയും ദൈവഹിതത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ആത്യന്തികമായ തൻ്റെ സഹനത്തെക്കുറിച്ച് ഈശോ ജോസഫിനോടും മാതാവിനോടും സംസാരിച്ചു. മനുഷ്യവംശത്തിൻ്റെ വിമോചനം നിവർത്തിക്കേണ്ടതിന് താൻ ആ ദിവസങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതാണ് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നത്. അവൻ അവസാനമായി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൂടി അറിഞ്ഞുകൊള്ളുക. എന്നിൽ നിന്നും നിരവധിയായ നന്മകൾ സ്വീകരിച്ച ശേഷം പീഡനങ്ങൾ എൻ്റെ സ്വന്തം ജനത്തിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വരും. അവസാനം നിന്നയുടെ കഴുമരത്തിൽ അവരെന്നെ വധിക്കാൻ വിട്ടുകൊടുക്കും. കുരിശുയർത്തിക്കൊണ്ട് അവൻ തുടർന്നു, ഏറ്റവും ബീഭത്സമായ പീഡനത്തിൻ്റെ നടുവിൽ എങ്കിലും ആ കുരിശിൽ എൻ്റെ ജീവൻ സ്വയം സമർപ്പിക്കും. അങ്ങനെ മാനവജനത്തെ ഞാൻ രക്ഷിക്കും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജോസഫ് തളർന്നുപോയി. തീവ്ര ദുഃഖത്തിൽ ദൈവമാതാവും സ്തംഭിച്ചുപോയി. എങ്കിലും തീർത്തും ദുഃഖത്തിന് അധീനയായില്ല. ഹൃദയത്തിൻ്റെ കഠിനവേദനയെ അതിജീവിക്കാൻ വേണ്ട ആത്മീയ ശക്തിയിൽ അവൾ പിടിച്ചുനിന്നു. ഈശോ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടും ജോസഫ് ആന്തരികമായ തീവ്ര ദുഃഖത്തിൻ്റെ സംഘട്ടനത്തിലായിരുന്നു. വരാനിരിക്കുന്ന സഹനത്തിൻ്റെ അനുസ്മരണമായിരുന്നു അത്. ഈശോയുടെ പീഡാസഹനത്തിൽ ജോസഫ് സാക്ഷ്യം വഹിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇവിടെ അതിൻ്റെ തീവ്രത അനുഭവിക്കാൻ പിതാവ് അനുവദിച്ചിരിക്കുകയാണ്. പീഡാസഹനത്തെക്കുറിച്ചുള്ള ആസ്വാദനത്തിലൂടെ ജോസഫ് കൃപ സ്വീകരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ശക്തി സംഭരിക്കുകയും ചെയ്തു. അങ്ങനെ ജോസഫ് തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും അവൻ്റെ ചിന്തകൾ കുരിശിലേക്ക് വഴിതിരിഞ്ഞു പോകും. കുരിശിന്മേൽ തറയ്ക്കപ്പെടാൻ പോകുന്ന ഈശോ പീഡാനുഭവങ്ങളുടെ ചിന്തകളിലേക്ക് അത് അവനിൽ അനുകമ്പയായും സ്നേഹമായും നന്ദിയായും സമർപ്പണമായും രൂപാന്തരപ്പെടുകയും ചെയ്തിരുന്നു. തൽഫലമായുള്ള തീവ്ര ദുഃഖത്തിൻ്റെ കണ്ണീർ പ്രവാഹത്തിൽ അവൻ്റെ കയ്യിലെ മരക്കഷണങ്ങൾ പലപ്പോഴും നനയാറുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ നോമ്പുകാലത്തിൽ നമുക്ക് ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കാം. എത്ര നന്മ ചെയ്തു കൊടുത്തിട്ടും സ്നേഹിതരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം ചതിയും വഞ്ചനയും നിന്ദനവും ഏൽക്കേണ്ടി വരും എന്നറിഞ്ഞിട്ടും ഈശോ വീണ്ടും വീണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും പോന്നു. ഈ പീഡകളെല്ലാം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഈശോയുടെ ജീവിതത്തിലെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത്. സ്നേഹിക്കുന്നവർ അകന്നു പോകുമ്പോഴും വഞ്ചിക്കുമ്പോഴും അതുപോലെ തന്നെ സ്വയം പീഡനങ്ങളും കുരിശുകളും ഏറ്റെടുക്കേണ്ടി വരുമ്പോഴും ഇത് പിതാവിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ കുരിശുകളും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജപം. ദൈവജനനിയായ പരിശുദ്ധ കന്യകയെ, അങ്ങേ വിരക്ത ഭർത്താവായ മാറിയ ഔസേപിതാവിനോടുള്ള ഭക്തി അങ്ങേക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന്
ഞങ്ങൾ ഗ്രഹിക്കുന്നു. അതിനാൽ ഈ പുണ്യപിതാവിനോട് ഞങ്ങൾ സവിശേഷ ഭക്തിയുള്ളവരായി ജീവിച്ചു കൊള്ളാം. നാഥേ, അങ്ങയെയും ദിവ്യകുമാരനെയും മാറിയ ഔസേപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളുടെ വിശ്വസ്ത ദാസർക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ. മാറിയ ഔസേപ്പെ, അങ്ങ് പരിശുദ്ധ കന്യകയെ സ്നേഹിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുവാനും അവരുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി ചൊല്ലാം. ഇന്നത്തെ സുഹൃതജപം. കന്യകാമറിയത്തിൻ്റെ വിശ്വസ്ത ഭർത്താവെ, ഞങ്ങളിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കണമേ. ദൈവഹിതത്തിൽ വാണ് നന്മ വിളയിക്കുവാൻ, ഭാഗ്യമരണം പോകാൻ സൗഭാഗ്യമേകൂതാത, ക്ലേശം സഹിക്കും നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോനേ യേശുവിൻ സ്നേഹദാതാ.